ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കേരളത്തിലെ ഓരോ ജില്ലയിലെയും ടൂറിസ്റ്റ് സ്പോട്ടുകളെ പറ്റി മനസ്സിലാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെ അഞ്ചായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷൻ, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അപ്പർ, ലോവർ, ഓരോ റീജിയനിലുള്ള സ്പോട്ടുകളെ സെലക്ട് ചെയ്ത് അതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് സ്പോട്ടിലേക്ക് പോകണം, ഏതൊക്കെ സ്പോട്ട് കവർ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് സ്പോട്ടാണ് കനകക്കുന്ന് പാലസ്. രണ്ടാമത്തെ സ്പോട്ടാണ് ശ്രീ ചിത്ര ആർട്ട് ഗ്യാലറി. മൂന്നാമത്തെ സ്പോട്ടാണ് പത്മനാഭപുരം പാലസ്. നാലാമത്തെ സ്പോട്ടാണ് കുതിരമാളിക. അഞ്ചാമത്തെ സ്പോട്ടാണ് നേപ്പിയർ മ്യൂസിയം. ആറാമത്തെ സ്പോട്ടാണ് മാജിക് പ്ലാനറ്റ്. നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് സൂ, നമ്മുടെ മൃഗശാല, സ്ഥിതി ചെയ്യുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ശംഖുമുഖം ബീച്ചും അതിന് തൊട്ടടുത്തായിട്ടാണ് ഗാന്ധി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വലിയതുറ പിയർ ആണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്കും എല്ലാം പറ്റിയൊരു സ്ഥലമായ ഹാപ്പി ലാൻഡാണ്, കുട്ടികൾക്ക് മാത്രം പറ്റിയത്. അടുത്തത് മേത്തൻമണി. അതിനടുത്ത സ്പോട്ടാണ് ജവഹർ നെഹ്റു ട്രാഫിക് പാർക്ക്. അതിനടുത്ത സ്പോട്ടാണ് സ്പേസ് മ്യൂസിയം. നെക്സ്റ്റ് വീണ്ടും ഒരു ബീച്ചാണ് നമ്മൾ വരുന്നത്, തുമ്പ ബീച്ച്. അതിനടുത്താണ് നമ്മുടെ കവടിയാർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പർ വ്യൂ ഒക്കെ നൈസാണ് ഈ ഒരു പാലസിൻ്റെ. അതിനടുത്താണ് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സ്ഥലങ്ങളുടെ എല്ലാം പേരുകൾ ഇവിടെ ഇങ്ങനെ എഴുതി വരുന്നതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഏകദേശം 214 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുകയാണ് തിരുവനന്തപുരം ജില്ല എന്ന്. ആ ഒരു ജില്ലയിലെ സ്പോട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങും ഇങ്ങും ഓരോ അറ്റത്തൊറ്റതൊക്കെ ആയിരിക്കും. നമ്മളതിനെ കണ്ടെത്തി വീണ്ടും ലിസ്റ്റ് ചെയ്ത് നമ്മളൊരു ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ തലേദിവസമാണ് ഇങ്ങനെ സ്പോട്ടുകളൊക്കെ നോക്കുന്നത്. കാരണം വീക്കെൻഡ് ട്രിപ്സ് ആണല്ലോ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പല സ്പോട്ടുകളും ഞായറാഴ്ചകളിൽ അവധിയുള്ളതുണ്ട്. ഗൂഗിൾ മാപ്പിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടൂർ പ്ലാനും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. പിന്നെ എൻ്റെ ചാനലിലെ ഷോർട്സ് ചെക്ക് ചെയ്താൽ മതി, ഒരുപാട് സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ വരുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഷോർട്സ് ആയിട്ട് ചാനലിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ, ഏകദേശം 69 സ്ഥലങ്ങളാണ് പരിചയപ്പെടുന്നത്. ആ 69 സ്ഥലങ്ങളിലും പല രീതിയിൽ പോകാനുള്ള ടൂർ പ്ലാനുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലാനായിട്ട് എഴുതി കൊടുക്കുമല്ല, ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കായിട്ട് കൊടുക്കാം. ABCD എന്നുള്ള രീതിയിൽ ഏതൊക്കെ സ്പോട്ടുകൾ എങ്ങനെയൊക്കെ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ പലയിടത്തും ഈ തിരുവനന്തപുരം ജില്ലയിലെ പല കൊട്ടാരങ്ങളിലും തിങ്കളാഴ്ചകളിൽ ഹോളിഡേ ആയിരിക്കും. നിയർ തിങ്കൾ ദിവസങ്ങൾ നമ്മളൊന്ന് ഗൂഗിൾ മാപ്പിൽ ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം പോവുക. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പോകാവുന്നതാണ്, എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഇഷ്യൂസോ അതല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ സ്പോട്ടുകളിൽ പലതും ക്ലോസ് ചെയ്യത്തുള്ളൂ. വീണ്ടും ഒരു തവണ കൂടി ഞാൻ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെപ്പറ്റി പറയാം. ഇപ്പോൾ ലോവർ പാർട്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ലോവർ പാർട്ട്, ഞാൻ കൺസിഡർ ചെയ്യുന്ന ലോവർ പാർട്ടിൽ ഒന്നിച്ച് വരുന്ന സ്ഥലങ്ങളല്ല, ഏകദേശം ഒരു 50 കിലോമീറ്റർ ചുറ്റുള്ള അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ ചുറ്റുള്ള വരത്തക്ക വിധത്തിലേ ഞാൻ ആ ഒരു സ്പോട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാവൽ വളരെ കുറച്ചതിന് ശേഷം നമ്മുടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കൂട്ടുക. ഇപ്പോൾ നമുക്കൊരു രാവിലെ 10 മണിക്ക് പോയിട്ട് വൈകിട്ട് 4 മണിക്ക് എത്തേണ്ട രീതിയിലാണെങ്കിൽ, ഏകദേശം ആലപ്പുഴ വരെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 10 മണിക്ക് പോയിട്ട് 4 മണിക്ക് വരത്തക്ക വിധത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വർക്കിംഗ് ഹവേഴ്സിലെ ട്രിപ്പിനെ പറ്റി ആലോചിച്ചാൽ ആ സമയത്തേക്ക് നമുക്ക് ഈ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തത്. നമുക്ക് ഓരോരോ സ്പോട്ടുകൾ സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഏതൊക്കെ സ്പോട്ടുകൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഏതൊക്കെ സ്പോട്ടുകളിൽ പോയാൽ കൊള്ളാം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോസിലൊക്കെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്ഥലത്തിൻ്റെ പേരും സ്ഥലത്തിൻ്റെ ഭംഗിയെല്ലാം മനസ്സിലാവും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു ഹിൽ ടോപ്പിലൊക്കെ പോവുക, ഉച്ചയാകുമ്പോൾ പാലസുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് വൈകുന്നേരം ഒരു ബീച്ചിലൊക്കെ പോയി തിരിച്ചു വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് ട്രിവാൻഡ്രം. പിന്നീട് ട്രിപ്പ് പോകുന്നവരോട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിക്കൊള്ളുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് വരും.